ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ നാടൻ വിഭവമായ വറുത്തരച്ച കോഴിക്കറിയും പിന്നെ പിടിയുടെയും റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ആദ്യം കറിക്കുള്ള പരിപാടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറുതാക്കി ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി ഗ്രൈൻഡ് ചെയ്തിട്ട് വറുക്കാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വലിയ ജീരകവും ഏലക്കായും ഇട്ട് വറുത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കുക. ഇപ്പം നല്ല ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ആ സമയം കൊണ്ട് തന്നെ കറിക്ക് വേണ്ട മസാല റെഡിയാക്കാൻ ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് ഗോൾഡൻ കളറാവണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 4-5 ടീസ്പൂൺ ഇടുന്നുണ്ട്. കുറച്ച് എരിവിലാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. 1 കിലോ ചിക്കനാണിത്. അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ വീഴ്ത്തിയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളമല്ല, വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കട്ടിയിലെടുത്തത് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം നേരത്തെ വറുത്ത് വെച്ച തേങ്ങ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഗ്രൈൻഡറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചിക്കൻ ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ ഈ ഗ്രൈൻഡറിൽ അരച്ച പേസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഗ്രൈൻഡറിൽ ഒഴിച്ചിട്ട് ഇതിലേക്കിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായി ഒന്ന് യോജിപ്പിച്ച് ചിക്കൻ ഒന്ന് വേവുന്ന വരെ മൂടി വെക്കുക. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട താളിപ്പ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറുതാക്കി അരിഞ്ഞ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഉള്ളി നന്നായി മൂത്ത് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. അടുത്തതായി പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ജാറിലേക്ക് 2 കപ്പ് തേങ്ങ ചെറുകിതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1-5 ചുവന്നുള്ളി, വലിയ ജീരകം 1 ടേബിൾ സ്പൂൺ, ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം, അരിഞ്ഞു പോകണ്ട. ഇത് പിടി ഉണ്ടാക്കാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നേരത്തെ ഒതുക്കിയെടുത്ത തേങ്ങ കൂട്ടിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ 2 കപ്പ് പത്തിരിപ്പൊടിയും 2 കപ്പ് പുട്ടുപൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഈ വെള്ളത്തിലേക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സാക്കി എടുക്കാം. വെള്ളം അതിനനുസരിച്ച് ഡബിളാണ് വെച്ചിട്ടുള്ളത്. അതായത് 4 കപ്പ് അരിപ്പൊടിക്ക് 8 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ പത്രിക്കൊക്കെ വാട്ടണ പോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം വേണ്ടത്. ഇതൊന്ന് ചൂടാറ ശേഷം ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അതിനെല്ലാതും ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതും കൂടെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പിടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറാനായിട്ട് വെക്കണം. ഇപ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ചൂടാറിയാൽ എല്ലാം ഒന്ന് വേറിട്ട് കിട്ടും. ഇപ്പോൾ എല്ലാം ചൂടാറിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയുടെ രണ്ടാം പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇനി പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. നമ്മൾ പിടിയൊക്കെ ഇതിലാണ് ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരിപ്പൊടിയുടെ ബോൾസൊക്കെ ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വേണം. അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവർ ഏകദേശം 2 കപ്പോളം 1/2 പാലുണ്ടാവും. ഇതൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളം വരുമ്പോൾ തന്നെ തീ ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വറവ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ പിടിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പിടി റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കും തോറും ഈ പിടി ഇങ്ങനെ കട്ടിയായിട്ട് വരും ഇതിൻ്റെ വെള്ളം. ഇനി നമുക്കിത് ഒന്ന് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നാടൻ വിഭവമായ കോഴി വറുത്തരച്ച കറിയും പിടിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു പ്രാവശ്യം കഴിച്ചാൽ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുന്നതും അത്രയ്ക്കധികം ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. അപ്പോഴേ എൻ്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.